തെളിച്ചമേ കാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു സ്നേഹമുള്ളവരെ, പുരാണങ്ങളിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മിത്താണ് ജാനുവാരിയുസ് എന്ന ദേവനെ ചുറ്റിപ്പറ്റിയുള്ളത്. രണ്ട് മുഖങ്ങളുള്ള ഒരു ദേവൻ. ഒരു മുഖം മുമ്പോട്ടും മറ്റൊരു മുഖം പുറകോട്ടും തിരിഞ്ഞിരിക്കുന്നു. പക്ഷേ മനസ്സ് ഒന്നു മാത്രമേ ഉള്ളൂ. രണ്ട് തലകളും നാല് കണ്ണുകളുമുള്ള ഈ ജാനുവാരിയുസ് എന്ന ദേവനെ ചുറ്റിപ്പറ്റിയുള്ള ഈ മിത്തിലേക്ക് നമ്മൾ കൂടുതൽ ചുഴി ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറ്റാനാവുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിജയങ്ങളും പരാജയങ്ങളും വളരെ സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതത്തിൽ ജാനുവാരിയുസിനെ പോലെ പുറകോട്ട് നോക്കാൻ നമുക്ക് രണ്ട് കണ്ണുകൾ വേണം, മുമ്പോട്ട് നോക്കാനും രണ്ട് കണ്ണുകൾ വേണം. എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യണമെന്നല്ലേ. തകർച്ചകൾ ഉണ്ടാവരുത്, പരാജയങ്ങൾ സംഭവിക്കരുത്, തൊടുന്നതെല്ലാം പൊന്നാവണം എന്നൊക്കെ വിചാരിക്കുന്ന നമ്മുടെയൊക്കെ സ്വാഭാവിക താല്പര്യങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. പരാജയങ്ങളും വീഴ്ചകളുമൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ പരാജയങ്ങളും വീഴ്ചകളും ദേ ആർ ദി സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. പരാജയങ്ങൾ വിജയത്തിൻ്റെ ചവിട്ടുപടികളാണ്. ഇത് തിരിച്ചറിയാനുള്ള രണ്ട് കണ്ണുകൾ നമുക്ക് എക്സ്ട്രാ വേണമെന്നേ ഉള്ളൂ. അതിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഭാവിയിലേക്ക് നമ്മളുടെ പുതിയ പുതിയ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. നമ്മൾ പഠിച്ച ബ്രൂസ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കഥയില്ലേ, ആറ് പ്രാവശ്യവും തോറ്റു യുദ്ധത്തിൽ. എന്നിട്ട് തോറ്റോടൊരു ഗുഹയിലിരിക്കുമ്പോഴാണ് ഒരു ചിലന്തി ആറ് പ്രാവശ്യവും വലകെട്ടാൻ ശ്രമിച്ചിട്ട് തോറ്റിട്ട് വീണ്ടും ആ ചിലന്തി ചാടിപ്പിടിച്ച് തൻ്റെ വല പൂർത്തിയാക്കി കിട്ടുന്നത് കണ്ടപ്പോഴാണ് ബ്രൂസിന് മനസ്സിലായത് ഓരോ തവണയും തോറ്റാലും വീണ്ടും വീണ്ടും പരിശ്രമിച്ചാൽ വിജയത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന്. നമുക്ക് ജീവിതത്തെ തിക്ത അനുഭവങ്ങൾ മാത്രമല്ല, നല്ല അനുഭവങ്ങളും ധാരാളമില്ലേ. നല്ല അനുഭവത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കണം. പലപ്പോഴും നമ്മൾ മറിച്ചാണ് ചിന്തിക്കാറുള്ളത്. അങ്ങനെ നല്ല നല്ല അനുഭവങ്ങളിൽ നിന്നും കൂടുതൽ കൂടുതൽ വിജയത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ നാം തിരിച്ചറിയുമ്പോൾ ജീവിത അനുഭവങ്ങൾ തന്നെ നമ്മുടെ ഗുരുവായി മാറും. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നിൽക്കാം. എന്നിട്ട് തിക്ത അനുഭവങ്ങളിൽ നിന്ന് മാത്രമല്ല, നല്ല അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ജീവിതത്തെ വിജയത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ.